എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷമേറെ വാർത്തയുമായിട്ടാണ്. നമ്മുടെ ചാനൽ സ്മാർട്ട് ലേൺ ഓസോൺ ദിനം ഓൺലൈൻ ക്വിസ് നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ പങ്കെടുക്കാം, എപ്പോൾ പങ്കെടുക്കാം, എങ്ങനെ പങ്കെടുക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീടിലേക്ക് കടക്കും മുമ്പ് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, ഓസോൺ പാളിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് ആശയങ്ങൾ ഈ ഓസോൺ ദിനത്തിൽ പറയാനുള്ളത്. പ്രകൃതിയും ഓസോൺ പാളിയെ എല്ലാം സംരക്ഷിക്കുക. ഒപ്പം ഈ ഓസോൺ ദിനമെന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണ്. സെപ്റ്റംബർ 16 നിങ്ങൾക്ക് ഒരു സ്കൂൾ പ്രവൃത്തി ദിനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓസോൺ ദിനം അന്നാണ് ആചരിക്കുക. പക്ഷേ നമ്മൾ ഓസോൺ ദിനത്തിന് ക്വിസ് നടത്തുന്നത് സെപ്റ്റംബർ 13 ഞായറാഴ്ചയാണ്. കാരണം സെപ്റ്റംബർ 16 നിങ്ങൾക്ക് സ്കൂൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 13 ഞായറാഴ്ച നമുക്ക് നടത്താം. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കാം. സ്കൂൾ പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ചില കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓസോൺ ദിന ക്വിസ് സെപ്റ്റംബർ 13 നടത്താം, ഞായറാഴ്ച. ഓക്കെ, അപ്പോൾ വിശദവിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, സെപ്റ്റംബർ 13 ക്വിസ് നടത്തുന്നത്. നമുക്ക് ക്വിസിൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് പോകാം. ആദ്യമായി തന്നെ പറയാനുള്ളത്, ക്വിസിൽ പങ്കെടുക്കുന്നവർ ഈ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ നടത്തുന്ന ക്വിസ്സാണ്. നിങ്ങൾ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ക്വിസിൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് പോകാം. ഓൺലൈൻ ക്വിസ് സെപ്റ്റംബർ 13 ഞായറാഴ്ച ഉച്ച 2 മണി മുതൽ 4 മണി വരെയായിരിക്കും. ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. ക്വിസ് നടത്തുന്ന തീയതിയാണ് സെപ്റ്റംബർ 13 ഞായറാഴ്ചയാണ് നടത്തുന്നത്. ഉച്ച 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയായിരിക്കും. 2 മണിക്കൂറാണ് ക്വിസിൻ്റെ സമയം. രണ്ടാമത്തേതാണ്, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്വിസിൽ പങ്കെടുക്കാം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ക്വിസിലേക്ക് പങ്കെടുക്കാം. മൂന്നാമത്തെ നിർദ്ദേശം, ക്വിസിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായി നിങ്ങളുടെ പേരും സ്കൂളും ക്ലാസ്സും ജില്ലയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും സ്കൂളും ക്ലാസ്സും ജില്ലയും, നിങ്ങൾ ഏത് ജില്ലയാണെന്ന് നീ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നിർദ്ദേശം ഇതാണ്, ക്വിസ് ഗൂഗിൾ ഫോം വഴി ആയിരിക്കും നടത്തുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിന ഓൺലൈൻ ക്വിസ് പങ്കെടുത്തവരാണ് വിചാരിക്കുന്നു. അത് നമ്മൾ ഗൂഗിൾ ഫോം വഴിയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നിർദ്ദേശം ഇതാണ്, ഒരാൾ ഒരു തവണ മാത്രമേ ക്വിസിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ പങ്കെടുത്താൽ നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കുന്നതില്ല. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ ഒരു തവണ മാത്രം ക്വിസിൽ പങ്കെടുക്കുക, അഥവാ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ പങ്കെടുത്താൽ നിങ്ങളുടെ അയച്ച ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതല്ല. അടുത്ത നിർദ്ദേശം ഇതാണ്, ക്വിസിൻ്റെ ഫോമിൽ നൽകിയിട്ടുള്ള പേരും സ്കൂളിൻ്റെ പേര്, ക്ലാസ്, ജില്ല എന്നിവ നിർബന്ധമായും രേഖപ്പെടുത്തുക. ക്വിസിൽ പ്രവേശിച്ചാൽ ആ ഫോം വിട്ട് പുറത്തു പോയാൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വിസിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് കുറച്ച് പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമുണ്ടാകും. പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും ക്ലാസ്സും ജില്ലയും ഒക്കെ പൂരിപ്പിക്കേണ്ടതുണ്ടാകും. അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ പൂരിപ്പിക്കുക. ഒപ്പം നിങ്ങൾ ഈ ക്വിസിൻ്റെ ഫോം വിട്ടു പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത നിർദ്ദേശം ഇതാണ്, എല്ലാ ചോദ്യത്തിനും ഉത്തരം രേഖപ്പെടുത്തണം. ഉത്തരം രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാമായിരിക്കും, എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയ ശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ എന്നൊരു ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഉത്തരം സേവ് ചെയ്യുന്നതാണ്. അടുത്തതാണ്, ചോദ്യങ്ങൾ 90% ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ക്വിസിൻ്റെ 90% ചോദ്യങ്ങളും ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങൾ ഓസോൺ ഡേനെ സ്പെഷ്യൽ ക്വിസ് സഹായി ഇട്ടിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ആ വീഡിയോ കൂടെ കണ്ട് ക്വിസിലേക്ക് പങ്കെടുക്കുക. പക്ഷേ ആ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങളെ പറയുന്നുള്ളൂ, ഒരു 10 ചോദ്യങ്ങളെ പറയുന്നുള്ളൂ.
ആ ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ക്വിസിൽ നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള 10% ചോദ്യവും പുറത്തു നിന്നായിരിക്കും ചോദിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, വിജയികളെ സമയം അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മുഴുവൻ മാർക്ക് ആദ്യം നേടിയവർക്ക് 1st. അപ്പം ഞാൻ നേരത്തെ ഓൺലൈൻ ക്വിസ് പോലെ തന്നെയാണ് നേരത്തെ നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് പോലെയാണ്. ആദ്യം മുഴുവൻ ശരിയുത്തരമാക്കുന്നവർക്കായിരിക്കും 1st. അങ്ങനെ 2-3 സ്ഥാനങ്ങൾ ശരിയുത്തരമാക്കുന്ന സമയം അനുസരിച്ചായിരിക്കും നോക്കുക. അടുത്തതാണ്, വിജയികളെ പിന്നീട് ചാനലിൽ അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയികളെ പിന്നീട് ചാനലിൽ ഒരു ദിവസം ക്വിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വിസിനെ ആ വിജയികളെ അറിയിപ്പിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്, ഓൺ ചെയ്ത് നോക്കേണ്ടതാണ്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വിസിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്വിസിൻ്റെ നിർദ്ദേശങ്ങൾ. അതിന് പ്രധാനമായുള്ളത് ഈ പേരും സ്കൂളും ജില്ലയും ക്ലാസ്സും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ക്വിസിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അതൊന്ന് കാണുക. പിന്നെ ക്വിസിൻ്റെ തീയതി 13 September 2023 4 മണി വരെ ആയിരിക്കും. അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വിസിനെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ക്വിസിനെ പറ്റിയെല്ലാം മനസ്സിലാകുന്ന വിചാരിക്കും. അഥവാ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട് ചോദിക്കാം, അത് നമുക്ക് അന്നേരം മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്വിസിൽ പങ്കെടുക്കണം. അപ്പോൾ തീയതിയെല്ലാം മനസ്സിലാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.